കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴുണ്ടല്ലോ എന്ന് ഞാൻ രാവിലെ സ്കൂളുള്ള ദിവസങ്ങളാണെങ്കിൽ മാത്രമാണ് കേട്ടോ അഞ്ചരയ്ക്ക് നീക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ എനിക്ക് അഞ്ചരയ്ക്ക് എണീറ്റേ പറ്റൂ നമ്മുടെ വീടിന് തൊട്ടടുത്തായിട്ട് പള്ളിയുണ്ട് അപ്പോൾ ആ പള്ളിയിൽ അഞ്ചര ആകുമ്പോൾ തന്നെ വലിയതായിട്ട് പാട്ട് വയ്ക്കും അപ്പോൾ നമുക്ക് കടന്നുറങ്ങാൻ പറ്റില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അഞ്ചരയ്ക്ക് തന്നെ എണീറ്റിട്ട് കുറച്ച് സമയം ഇങ്ങനെ പുറത്തൂടെയൊക്കെ നടന്നു നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് നമ്മുടെ വീടിനുള്ളിൽ ഭയങ്കര ചൂടാണെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കിട്ടാം പിന്നെ ഇന്നും പതിവ് പോലെ അപ്പം തന്നെയാണ് കേട്ടോ അപ്പവും പിന്നെന്താ ഗ്രീൻ പീസ് കയറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഞാൻ അപ്പം ഉണ്ടാക്കുന്നത് എപ്പോഴും നമ്മൾ പച്ചരിയൊക്കെ അരച്ചിട്ട് തരിയൊക്കെ കാച്ചി ഉണ്ടാക്കില്ല അങ്ങനെ തന്നെയാണ് അത് തലേദിവസത്തെ മാവ് ഒരു സ്പൂൺ എടുത്ത് മാറ്റി വയ്ക്കും എന്നിട്ട് അത് ഞാൻ ഇന്ന് അരയ്ക്കുമ്പോൾ ആ ഒരു മാവിൽ ചേർക്കും അങ്ങനെയാണെങ്കിൽ ഈസ്റ്റ് ഇടാറില്ല കേട്ടോ അപ്പം ഉണ്ടാക്കാറുള്ളത് അങ്ങനെ അപ്പമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇന്ന് നമ്മുടെ വീടൊക്കെ കുറേയൊക്കെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് പൂരൊക്കെ ആയിട്ട് പക്ഷേ ഇനി ഇനിയും കുറേ ക്ലീനിങ് ഉണ്ട് നമുക്കറിയാമല്ലോ വീടാകുമ്പോൾ അത് അരികും മുക്കൊക്കെ ആയിട്ട് ഇങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നാലും അവിടെ അവിടെയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും ക്ലീൻ ചെയ്യാനുണ്ടാവില്ലേ അപ്പോൾ ഇന്നിപ്പോൾ ബെഡ്ഷീറ്റുകളൊക്കെ കഴുകേണ്ട ഒരു ദിവസമാണ് അപ്പോൾ എല്ലാ റൂമിലെയും ബെഡ്ഷീറ്റ് രാവിലെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി ക്ലീനിങ്ങും പിന്നെന്താ കുറച്ച് ഉച്ചയ്ക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ വല്ലാതെ ഭയങ്കര വലിയ കറികളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ സിമ്പിളായിട്ട് എന്തേലൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യുക ചെയ്യുക ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അടുക്കളയിൽ കയറിയിട്ടും ബാക്കി പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരിക്കും പിന്നെ ക്ലീനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ കഴിയണത് എപ്പോഴാണെന്ന് നമുക്ക് പോലും അറിയില്ല അതുകൊണ്ട് തന്നെ എന്താ ചോറിന് ഞാൻ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തിളച്ച് തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയുണ്ട് ഇനിയിപ്പോൾ എന്താ കുട്ടുവിൻ്റെ ബെഡ്ഷീറ്റ് ആദ്യം എടുത്തു എന്നിട്ട് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ ചിത്രമൊക്കെയുള്ള ഒരു ബെഡ്ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തലേണയൊക്കെ ഞാൻ വെയിലത്ത് ഉണക്കാൻ വേണ്ടി കൊണ്ടുപോയി വച്ചിട്ടുണ്ട് കേട്ടോ വെയിൽ നന്നായിട്ടൊന്ന് കൊണ്ടുപോയി തലേണയ്ക്കൊക്കെ നല്ലൊരു ഷർ വരില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അതാ ഞങ്ങളുടെ റൂമിലെ ബെഡ്ഷീറ്റും ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം പൂരൊക്കെ ആയിട്ട് വിരുന്നുകാരൊക്കെ വരില്ലേ ആ സമയത്ത് കുറച്ചുകൂടെ നല്ല ബെഡ്ഷീറ്റൊക്കെ വിരിക്കും ഇപ്പം നമ്മൾ മാത്രമാകുമ്പോൾ ഇങ്ങനെയുള്ള ബെഡ്ഷീറ്റൊക്കെ മതിയല്ലോ എനിക്കാണെങ്കിൽ ഈ ഡാർക്ക് കളർ ബെഡ്ഷീറ്റിനോട് താല്പര്യം ഇല്ലാത്തതാണ് പക്ഷേ ഉണ്ണിയ ഇങ്ങനത്തെ ഡാർക്ക് കളർ ബെഡ്ഷീറ്റാണ് കേട്ടോ കൂടുതലിഷ്ടം പിന്നെ കുറച്ച് പേരൊക്കെ എന്നോട് ഇങ്ങനെ എന്താ കർട്ടൻ ഇടാത്ത റൂമിൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രം ഇങ്ങനെ ഇടാതിരിക്കുകയാണ് കേട്ടോ ഉണ്ണിയേട്ടനെ എപ്പോഴും പറയാറുള്ള കാര്യമാണ് കർട്ടൻ ഇടണം എന്നുള്ളത് പക്ഷേ ഞാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് അതിലൊക്കെ ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ചിരിക്കില്ലേ എന്നൊക്കെ വിചാരിച്ചു പിന്നെ റൂമിന് എന്താ വെളിച്ചം കിട്ടില്ല കർട്ടൻ ഇട്ട് കട്ടനിട്ടുകഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാനത് അങ്ങനെ ഇടാതിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റുകളൊക്കെ എടുത്തു കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ബെഡ്ഷീറ്റുകൾ ലൈറ്റ് കളറൊക്കെ ഒരുമിച്ചിട്ടും പിന്നെ പുതപ്പുകൾ വേറെ ആയിട്ടാണ് കഴുകാറുള്ളത് അത് മെഷീനിൽ ഇട്ട് കൊടുത്തു ഇനി പെട്ടെന്ന് ഞാനൊരു ചെമ്മീൻ എന്താ ഫ്രൈ അല്ല കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് മസാലകൾ അങ്ങനെ ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് ഇതാ മൺചട്ടി എടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ചധികം ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി എന്താ കറിവേപ്പില ഇതെല്ലാം ഒന്നിട്ട് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ചെറിയ ജീരകം പൊടിച്ചത് ഇത്രയും മതി നമ്മുടെ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കറിയായിട്ടോ വരട്ടിയതായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ഇത് എന്നിട്ട് കൈ വച്ചിട്ട് നന്നായിട്ട് ഇതിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ ഇങ്ങനെ കുഴച്ച് കുഴച്ച് കുഴച്ചിട്ട് ആ മസാലകൾ ഇങ്ങനെ ഇങ്ങനെ എന്താ വഴച്ചെടുക്കണ പോലെ ആക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും കൈ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ച് 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 അതൊന്ന് മസാല തിരുമ്പി വെക്കുക ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇതിങ്ങനെ മസാല തിരുമ്മി വെച്ചാൽ ഒരുപാട് നല്ലതാണ് കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേ ഒന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചെമ്മീൻ കറി ആയിട്ടോ അല്ലെങ്കിൽ ഇത് വറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരട്ടിയതായിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയൊക്കെ നല്ലപോലെ ചതച്ചിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു കറിയുടെ വേവിൻ്റെ സമയം കൂടുന്തോറും അതായത് നമ്മൾ പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ വേവിക്കും തോറും അതിൻ്റെ ആ ടേസ്റ്റ് കുറഞ്ഞു കുറഞ്ഞ് വരും കേട്ടോ അപ്പോൾ നമ്മൾ പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ വേവിക്കാതിരിക്കുകയാണ് നല്ലത് പിന്നെന്താ ഇന്നിങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കറിയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടാക്കാറുണ്ടായിരിക്കും ഉണ്ടാക്കുന്നവരും ഉണ്ടാക്കാത്തവരും ഒക്കെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ കാരണം നല്ല കിട്ടിലും ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ കറി എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പണികൾ തുടങ്ങാം അപ്പോൾ ഇത് വെച്ചിട്ട് ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇന്ന് അപ്പോൾ ഈ ചെമ്മീൻ കറി ഉണ്ടല്ലോ ഇതിൻ്റെ വെള്ളം നല്ലപോലെ വറ്റിച്ചെടുത്താൽ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ അടച്ചു വെക്കുന്ന സമയം ഒന്ന് കുറച്ച് കുറച്ചെടുത്താൽ മതി കേട്ടോ അടച്ച് വെക്കാതെ അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ അതങ്ങനെ ഫ്രൈ അല്ല വരട്ടിയ പോലെ കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾക്കറിയാലോ എൻ്റെ കുഞ്ഞ് അടുക്കളയാണ് ഈ അടുക്കള ഒന്ന് മേക്ക് ഓവർ ചെയ്യണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു പക്ഷേ മേക്ക് ഓവർ ചെയ്യാൻ ഞാനൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഇനി എന്താ നമ്മുടെ ഇങ്ങോട്ടും നമ്മുടെ വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ അതൊന്നും മാറ്റി കൊടുത്തിട്ട് മെയ്ക്ക് ഓവർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് പിന്നെ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു മസാലകളൊക്കെ മസാലകളൊക്കെയിൽ അതിങ്ങനെ വലിയ കുപ്പിയിലാക്കി വെക്കാതെ കുഞ്ഞു കുപ്പികളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ എന്താ പറയുക വാങ്ങിച്ചിട്ട് അതിലൊക്കെ ഇട്ട് വെച്ചുകൂടെ എന്നൊക്കെ പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ നിറയെ കുപ്പികളിൽ ഇങ്ങനെ സാധനങ്ങൾ അതായത് എൻ്റെ അടുക്കളയിൽ കുറച്ച് വളരെ കുറച്ച് പാത്രങ്ങളാണുള്ളത് അങ്ങനെ കുറേ പാത്രങ്ങൾ കുപ്പികൾ ഒക്കെ വാങ്ങി വെക്കാൻ ഒന്നാമത് നമ്മുടെ അടുക്കളയില് സ്ഥലമല്ല പിന്നെ എന്താ സ്ഥലം ഉണ്ടെങ്കിലും ഇങ്ങനെ കുത്തിത്തിരികി നമ്മൾ കുറേ സാധനങ്ങളാവുമ്പോൾ ഒരുപാട് ഇങ്ങനെ കുത്തി തിരികി വയ്ക്കുന്ന പോലെ ആവില്ലേ അത് വിചാരിച്ചിട്ടാണ് ഞാൻ വേറെ പാത്രങ്ങളൊന്നും പിന്നെ ഞാൻ ഇങ്ങനെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും എന്താ മീഷോയിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ കണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ ഞാനിതായി ഒരു ഗ്ലാസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ അതൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് അതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെ മസാലകളൊക്കെ ഇട്ടു വെച്ചാൽ കുപ്പി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ നമ്മുടെ വലിയ കുപ്പികളായത് കൊണ്ട് തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് എടുക്കുമ്പോൾ അപകടാവില്ലേ എന്ന് വിചാരിച്ചു അവിടെ കയറ്റി വെക്കാത്തതാണ് കേട്ടോ പിന്നെ എന്താ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ കുപ്പിയിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ പക്ഷേ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞിരിക്കില്ലല്ലോ നമ്മൾ സാധനങ്ങൾ എടുക്കുമ്പോൾ അതിനനുസരിച്ച് കുറയില്ലേ അപ്പോൾ ഞാൻ ഉള്ള ബാക്കി പൊടിച്ചുകൊണ്ട് വന്നിട്ടുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിൽ നിറച്ച് വെച്ചു പിന്നെ ഓട്സൊക്കെ നിറച്ച് വെച്ചു അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് അതിൻ്റെ മേലേക്ക് കയറ്റി വയ്ക്കാം അപ്പോൾ ഞാനിത് ഞാൻ പറഞ്ഞില്ലേ മീഷോയിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് മസാലകളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയൊരു കുഞ്ഞു കുഞ്ഞു കുപ്പികൾ അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കൗണ്ടർ ോപ്പിൽ കുഞ്ഞു കുപ്പിയും ഈ വലിയ കുപ്പിയൊക്കെ വിലക്കി കയറ്റി വെക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ എൻ്റെ എല്ലാം എന്താ കഴിയാറായിട്ടുള്ള മസാലകളൊക്കെ നിറച്ച് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സി അതൊന്ന് തുടച്ച് വൃത്തിയാക്കണം അപ്പോൾ ആദ്യം ഞാൻ എന്താ സോപ്പ് ലിക്വിഡ് ഒഴിച്ച വെള്ളത്തിൽ തുണി മുക്കി മുക്കിപ്പിഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉണങ്ങിയ തുണി വെച്ചിട്ടും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ സുജാതയുടെ മിക്സി ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും പക്ഷേ നല്ല മിക്സിയാണ് കേട്ടോ എനിക്ക് ഇതുവരെ ഞാൻ ഉപയോഗിച്ചതിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മിക്സിയാണ് എൻ്റെ ഈ ഒരു മിക്സി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ പിന്നെതാ നമ്മുടെ ഗ്ലാസ് ജാറൊക്കെ ക്ലീനാക്കി അതുപോലെ തന്നെ എൻ്റെ മസാല ബോട്ടിലൊക്കെ തുടച്ച് വൃത്തിയാക്കി എന്നിട്ട് പിന്നെ ഞാനിതാ ഒന്ന് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ നമ്മളില്ലേ നമ്മുടെ കുഞ്ഞു അടുക്കളയാണെങ്കിലും വലിയ അടുക്കളയാണെങ്കിലും വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങടക്കിടയ്ക്ക് ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു ഷേപ്പ് ഷേയ്പ്പെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അടുക്കളയിൽ നിൽക്കുമ്പോൾ അപ്പോൾ അത് എനിക്ക് മനസ്സിലായത് ഇത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ മിക്സിയുടെ ജാറുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചു അതുകഴിഞ്ഞിട്ട് നമ്മുടെ മസാല ബോക്സൊക്കെ ഇങ്ങനെ മസാല കുപ്പികളൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭംഗി പിന്നെ എനിക്കില്ല എപ്പോഴും ഈ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആയിരിക്കുന്നത് കാണാൻ തന്നെ എനിക്ക് മാത്രമല്ല എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇഷ്ടം എപ്പോഴും ഇങ്ങനെ അലങ്കോലായിട്ട് കൗണ്ടർ ടോപ്പ് കിടക്കുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല ഒരു പണിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ആ കൗണ്ടർ ടോപ്പിനെയും അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ ഫുൾ ചുമരും എല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ഈ ഒരു പച്ചക്കറി വെക്കുന്ന സ്റ്റാൻഡുണ്ട് അതിലും കൂടെ ഒരു മാറ്റം വരുത്തണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എന്തായാലും മാറ്റം വരുത്തണം ആലോചിച്ച് 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 ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട് വിളിക്കാനുണ്ട് പിന്നെ എൻ്റെ ഗ്യാസ് സ്റ്റവാണ് മാറ്റാനുള്ളത് പക്ഷേ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാനത് മാറ്റാതിരിക്കുന്നതാണ് കേട്ടോ എന്തായാലും അത് അങ്ങനെ ഇരിക്കട്ടെ അത് ആ ഒരു പഴയ ഓർമ്മയ്ക്ക് അത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ അതിനോട് എന്തുകൊണ്ടോ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാനുണ്ടല്ലോ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന ഒരു കാര്യമാണ് അടുക്കളകളുടെ ഇൻറ്റീരിയർ ഡിസൈൻ കേട്ടോ കാരണം എൻ്റെ അടുക്കളയിൽ ഇൻറ്റീരിയർ വർക്ക് ഒന്നും കഴിയാത്തതുകൊണ്ടായിരിക്കും തോന്നുന്നു നോക്കി നോക്കിയിട്ട് ഇനിയിപ്പോൾ ഞാനത് എന്തൊക്കെ ചെയ്യും എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല എന്തായാലും ഞാൻ ഏറ്റവും കൂടുതൽ നോക്കാറുണ്ട് ഇങ്ങനെ കുഞ്ഞു അടുക്കളയിൽ ഏറ്റവും സൗകര്യപ്രദമായിട്ട് എന്തൊക്കെ വയ്ക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ എൻ്റെ അടുക്കളയൊക്കെ ദാ ദാസുന്ദരി കുട്ടിയായിട്ടുണ്ട് എന്നിട്ട് പിന്നെ ദാ ജനാലയിൽ എപ്പോഴും ചെടിയില്ലെങ്കിൽ മുട്ടയായിട്ട് ഇരിക്കുന്ന പോലെ തോന്നും അപ്പം ഞാനിതാ രണ്ട് ചെടികൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മാറ്റി മാറ്റി ചെടികൾ കൂടെ വയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ അടുക്കളയ്ക്ക് വേറൊരു രൂപവും ഭാവമൊക്കെ വരും അല്ലേ അപ്പോൾ അടുക്കളയും ഒക്കെ ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ ഇന്നലെ തണ്ണിമത്തം വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് നാരങ്ങ നീരൊക്കൊഴിച്ച് എന്താ ഒരു തണ്ണിമത്തൻ സാലഡ് പോലെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു ഇനി പുറത്ത് ഔട്ടാണ് എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളത് പിന്നെ എൻ്റെ സിറ്റൗട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര വൃത്തി ഞാനിങ്ങനെ വൃത്തിയാക്കി അടുക്കിപ്പുറക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഒന്ന് രണ്ട് ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് വരും സാധനങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മുടെ സിറ്റ് കൊണ്ടുവന്ന് വയ്ക്കുക ചെയ്യാറുള്ളത് കാരണം എനിക്ക് എളുപ്പത്തിന് എന്താ വില എഴുതാനും അടുക്കിപ്പുറക്കി വയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നത് അപ്പോൾ കുറെയൊക്കെ ഞാൻ കൊണ്ടുപോയി വെച്ചു കടയിൽ ഇനി ഇത് കുറച്ചുകൂടെ കൊണ്ടുപോയി വയ്ക്കാനുണ്ട് കുറെ ഒക്കെ വില എഴുതാനുണ്ട് അങ്ങനെ അപ്പോൾ വില എഴുതിയത് മുഴുവനായിട്ട് ഞാൻ ഞാൻ നിങ്ങളുടെ കടയിൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ നല്ല വെയിൽ വന്നിട്ടുണ്ട് രാവിലെ ഒരു പതിനൊന്നര വരെയൊക്കെ എൻ്റെ സീറ്റൗട്ടിൽ ഭയങ്കര വെയിലാണ് കേട്ടോ പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും വെയിലിങ്ങനെ പതിയെ പതിയെ അതിൽ ഓടി ചേർന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങും പിന്നെ ഒരു മൂന്ന് മണിയാവുമ്പോഴേക്കും മുറ്റത്തുള്ള മുഴുവൻ വെയിലും പോയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു മൂന്ന് വരെയാണ് സത്യത്തിൽ എനിക്ക് വെയിൽ കിട്ടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ചെടികൾക്ക് പൂക്കാനൊക്കെ ഭയങ്കര മടി എനിക്കിങ്ങനെ വാർപ്പിൻ്റെ മേലേക്ക് കൊണ്ടുവയ്ക്കേണ്ട ഒരാവശ്യമൊക്കെ വരുന്നത് എന്തായാലും ഞാൻ അധികം വെയിലില്ലാത്ത ഭാഗത്തേക്ക് എൻ്റെ എന്താ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടല്ലോ അധികം വെയിൽ കൊള്ളാത്ത ചെടികളാണെങ്കിൽ സിറ്റൗട്ടിലിരിക്കുന്നത് മുഴുവൻ അപ്പോഴുണ്ടല്ലോ നിങ്ങൾ വീഡിയോ കാണുന്നവർ കമൻ്റ് ചെയ്യുമ്പോഴല്ലേ ഉണ്ണേട്ടിനോട് എനിക്ക് ഇങ്ങനെ ചെടിക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് കൂടെ ഉണ്ടാക്കാൻ കമൻറ്റ് ചെയ്യണേ കാരണം ഞാൻ കുറേ ദിവസമായിട്ട് പറയുന്നത് ആ എൻ്റെ ചെടികൾക്കൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കും ചെടികൾ പിന്നെ സിറ്റ് സിറ്റൗട്ടിലെ സ്റ്റാൻഡ് ഒരു കുഞ്ഞ് സ്റ്റാൻഡ് വയ്ക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ ഇങ്ങനെ സാധനങ്ങളൊക്കെ വയ്ക്കും വരുമ്പോൾ നമ്മുടെ എന്താ ജീവിത സാഹചര്യത്തിനനുസരിച്ചിട്ടല്ലേ നമുക്ക് ഓരോന്നും ചെയ്യും ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് സിറ്റൗട്ടിൽ കുറേ കാര്യങ്ങൾ ഒരു ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് ചെയ്യാനുണ്ടാവും ആ സമയത്ത് സ്റ്റാൻഡ് എടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കേണ്ടി വരും തട്ടി വീഴാനൊക്കെ പോവും അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് സിറ്റൗട്ടിലെ സ്റ്റാൻഡ് ഞാൻ ആമസോണിൽ നിന്നൊന്നും വാങ്ങി വെക്കാത്തത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളും കൂടെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ചിലപ്പോൾ ചെടി സ്റ്റാൻഡ് കിട്ടിയാലോ അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് റെക്കമെൻ്റ് ചെയ്യൂ ആയിട്ട് എല്ലാവരും ഒന്ന് പറയൂ അതിനു വേണ്ടി പറഞ്ഞൊന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാനിതാ എൻ്റെ എന്താ കുഞ്ഞു സ്റ്റീലിൻ്റെ ഗേറ്റ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ആദ്യം നമ്മുടെ പാത്രം കഴുകുന്ന പ്രില്ലിൻ്റെ പ്രില്ലിൻ്റെ ലിക്വിഡ് ഒഴിച്ചിട്ട് ആ വെള്ളത്തിലൊന്ന് നന്നായിട്ട് തുടച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് തുണങ്ങിയാൽ തുണി വെച്ചിട്ടും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ് എന്താ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തുടച്ചില്ലാന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ ശരിക്കും ഓടി നിൽക്കുന്നതൊക്കെ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കുഞ്ഞു കേറ്റിൻ്റെ ആവശ്യമില്ല കുട്ടികളൊന്നും പുറത്തേക്ക് ഓടി പോവുകയോ അങ്ങനെയൊന്നുമില്ല പക്ഷെ പണ്ട് എനിക്ക് ഇതുപോലെ ഒരു എൻ്റെ കുഞ്ഞിപ്പൂച്ചേനെ കിട്ടിയ പോലെ തന്നെ ഒരു പട്ടിക്കുട്ടിയെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പട്ടിക്കുട്ടീനെ ഞാൻ ഇങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിനെ കാണാൻ വേണ്ടിയിട്ട് വെള്ള കളറിൽ കറുത്ത പുള്ളിയായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതും നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ നിന്നും പോയി എനിക്ക് തോന്നുന്നു എനിക്ക് ഇങ്ങനെ എന്താ പെറ്റ്സിനെ ഒന്നും വളർത്താനുള്ള ഒരു ഇത് നമ്മുടെ വീടിനില്ലാതെ തോന്നുന്നു കാരണം ഒരു പെറ്റ്സും പ്രാവാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല ഇനി ഞാനിത് കണ്ടോ ഇത് കടയിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള തിന്നറാണ് കേട്ടോ ഈ തിന്നറിൽ ഒരു മുക്കാൽ ഭാഗം തിന്നറിൽ കാൽ ഭാഗം വിനാഗിരി ഒഴിച്ച് വെച്ചതാണ് അപ്പോൾ ഇത് നമ്മൾ പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കിയ ജനാല ജനാലവാതലൊക്കെ ഉണ്ടല്ലോ മരത്തിൻ്റെ അതിൽ എല്ലാം വൃത്തിയാക്കി വെച്ച ശേഷം തുടച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലൈസിങ് കിട്ടും കേട്ടോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോളിഷ് അടിക്കേണ്ട ആവശ്യം വരില്ല അപ്പം ഞാനിതിങ്ങനെ മിക്സ് ആക്കി വെച്ചതാണ് പക്ഷേ അത് എന്താ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ കടയിൽ തന്നെ കൊണ്ടുപോയി വയ്ക്കും കേട്ടോ കാരണം ഈ തിന്നർ എന്ന് പറയുമ്പോൾ മണ്ണെണ്ണ പോലെയൊക്കെ കുറച്ച് അപകടം നിറഞ്ഞൊരു സാധനമാണ് അപ്പം അടുക്കളയിലൊക്കെ വെച്ചിട്ട് അപകടം ഉണ്ടാവണ്ടാന്ന് വിചാരിച്ചിട്ട് കടയിൽ തന്നെ സേഫായി കൊണ്ടുപോയി വയ്ക്കും എന്നിട്ട് ആവശ്യം വരുന്ന സമയത്ത് പോയി എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ എടുത്ത് തുടക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ എൻ്റെ ജനാലിയും വാതലൊക്കെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് വൃത്തിയായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും മുന്നിലുള്ള ജനാലയും വാതലൊക്കെ ഒന്ന് ഈ തിന്നറ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിന്നറും വിനാഗിരിയും ചേർത്തിട്ടുള്ള ഈ ഒരു മിശ്രി ും വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ഇനി എന്തൊക്കെ വെച്ച് തുടച്ചു കഴിഞ്ഞാലും ഈ മരത്തിൻ്റെ വാതലിലൊക്കെ ഒരു കറുത്ത കളറിൽ പൂപ്പല് പോലെ വന്നിട്ടുണ്ടാവും അത് പോകാൻ ഭയങ്കര പാടാണ് അത് നമ്മൾ എന്താ സോപ്പൊക്കെ വെച്ച് ഇട്ട് വരുത്തി കഴിഞ്ഞാൽ ആകെ വൃത്തികേടാവുകയും ചെയ്യും അപ്പോൾ അത് പോകാൻ ഭയങ്കര പാടാണ് അതൊക്കെ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് പറയണം കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു വീട് കുഞ്ഞിതാണെങ്കിലും വലുതാണെങ്കിലും ആ വീടിനെ വൃത്തിയായിട്ട് കൊണ്ട് നടക്കണമെങ്കിൽ നല്ല പണിയുണ്ട് അല്ലേ ശരിക്കും പറഞ്ഞു പറഞ്ഞിങ്ങനെ നമ്മൾ ചെയ്യുന്ന പണികളൊക്കെ കാണാത്ത പണികളാണ് നമ്മളിത് ചെയ്തു എന്നുള്ളത് മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നില്ല നല്ല വൃത്തി ഉണ്ടല്ലോ എന്നേ തോന്നുള്ളൂ പക്ഷേ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീട് വൃത്തിയാക്കി വെക്കുന്നത് എന്നുള്ളത് അത് ചെയ്യുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അല്ലേ എന്തായാലും നമ്മൾ ഓരോരുത്തരും വീടുണ്ടാക്കുമ്പോൾ അത്രയും ആഗ്രഹിച്ചിട്ടായിരിക്കും വീടുണ്ടാക്കുക ഞാൻ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കുഞ്ഞ് വീടുണ്ടാക്കണം ആയിരുന്നു ആഗ്രഹം പക്ഷേ നമ്മുടെ ഇങ്ങനെ കടയും വീടും അടുത്തടുത്ത് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ പരിമിതിക്കനുസരിച്ചാണ് വീടുണ്ടാക്കാൻ പറ്റുള്ളൂ എന്തായാലും അങ്ങനെയുള്ള വീടുണ്ടാക്കിയിട്ട് അതിൻ്റെ മുന്നിലൊരു കുടമണി കെട്ടിത്തൂക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മണി അവിടെ വലുത് കെട്ടിത്തൂക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ആരും അതിൽ വന്ന് അടിക്കൊന്നുമില്ല ഞാൻ തന്നെ എൻ്റെ ഒരു സമാധാനത്തിന് പോയി അടിക്കുകയാണ് ചെയ്യാറുള്ളത് എല്ലാവരും ഈ ഒരു ിൽ മാത്രമാണ് കേട്ടോ ക്ലിക്ക് ചെയ്യാറുള്ളൂ ഇനിയിപ്പോൾ കടയുടെ ആവശ്യത്തിന് വരികയാണെന്നുണ്ടെങ്കിലും ബെല്ലടിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ മണി ഞാനിങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ തൂക്കിയിട്ടുള്ളത് ആർക്കും അറിയില്ല എന്തായാലും എന്താ സിറ്റൗട്ട് ക്ലീനിങ്ങും കഴിഞ്ഞു ഇനി അതും തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെടികൾ ഉള്ള എനിക്ക് എപ്പോഴും ഇഷ്ടം എന്താ നിറയെ ചെടികളുള്ള സിറ്റൗട്ട് നിറച്ച് ചെടികൾ ഞാനുണ്ടല്ലോ ഇത്ര ചെടികൾ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും എന്നെക്കാളും ചെടികളില്ലാത്ത വീടുകളൊക്കെ ഉണ്ടാവില്ലേ ഒന്നോ രണ്ടോ ചെടികളൊക്കെ ഉള്ള വീടുകളൊക്കെ ഉണ്ടാവില്ലേ അവിടെയൊക്കെ പോയി കഴിഞ്ഞാലും എൻ്റെ കയ്യിലില്ലാത്ത ചെടിയാണ് അവിടെ നിൽക്കുന്നത് വെച്ചെങ്കിൽ എൻ്റെ കണ്ണതിലേക്ക് പോകട്ടോ എന്താ ഇത് കിട്ടിയിരുന്നെങ്കിൽ അതിൽ അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു പീസ് കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും അത് ഞാൻ മാത്രമല്ല ഒരുവിധം പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു അപ്പോൾ ചെടികൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം ഇനിയിപ്പോൾ എന്താ എൻ്റെ സിറ്റൗട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പിൽ വെക്കുന്ന രണ്ട് റബ്ബറിൻ്റെ ചവിട്ടികളാണ് ഇത് നല്ല ഗ്രിപ്പുള്ള ചവിട്ടികളാണ് കേട്ടോ കാരണം മഴക്കാലത്ത് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റിൽ വെള്ളം ഇളഞ്ഞാൽ പെട്ടെന്ന് വഴുതാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ അത് ഇട്ടതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ടു പിന്നെ ചവിട്ടിയൊക്കെ ഒന്ന് കഴുകിയിട്ടു എന്നിട്ട് നമ്മുടെ ചെടിക്കുട്ടന്മാരൊക്കെ ഒന്ന് കുളിപ്പിക്കുകയാണ് കേട്ടോ ഇവർക്കൊക്കെ ഉണ്ടല്ലോ ആഴ്ചയിലൊരിക്കലൊക്കെ അതെങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ നല്ല ഭംഗിയാണ് അവരെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് ഇനി ഉണ്ടല്ലോ ഇവരുടെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായി വാർന്നു പോയ ശേഷം വേണം എനിക്കിവരെയൊക്കെ സിറ്റൗട്ടിൽ കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല വെയിൽ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവരെ സിറ്റൗട്ടിലേക്ക് തന്നെ കയറ്റി വെക്കും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായില്ലെങ്കിലും ലൈക്ക് ചെയ്തോളൂ കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇയാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്താ നമുക്ക് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ